തന്റെ കുഞ്ഞ് സുധിയുടെ കയ്യിലുണ്ടെന്ന് അർച്ചന അറിയുന്നു. അർച്ചനയുടെ കുഞ്ഞ് ചെന്നെത്തിയിരിക്കുന്നത്. മോളിക്കുട്ടിയുടെ പെരുമാറ്റം സഹിക്കാനാവാതെ നിരഞ്ജന അവളെ വീട്ടുജോലിയിൽ നിന്നും പുറത്താക്കുന്നു. തന്റെ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം ഫൈസിയോട് പറയുന്ന അർച്ചന സുധി സിംഗപ്പൂരിൽ പോയ ശേഷം നിരഞ്ജനയുടെ സഹായത്തിനായി അർച്ചനയെ അയക്കാമെന്ന് സ്നേഹ. തന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന സന്തോഷത്തിൽ അർച്ചന. നമ്മൾ മാത്രമേ അറിയാവൂ. അർച്ചനയിലുണ്ടായ മാറ്റത്തെ സംശയത്തോടെ കാണുന്ന അമ്പിളി അർച്ചനയോട് ചെയ്ത ചതിക്ക് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരുമെന്ന് ശബരി. ഞങ്ങളെന്തോ മഹാപാതകം ചെയ്ത പോലെ. ഭാമിനിയുടെ വരവിനെ തടയാൻ ശ്രമിക്കുന്ന ഉണ്ണിത്താൻ. അർച്ചനയെയും കുഞ്ഞിനെയും കുറിച്ചറിയാൻ രാജപ്പനെ വിളിച്ചു വരുത്തണമെന്ന് നടരാജൻ. മൂന്നാറിലേക്ക് പോകുന്ന കാര്യം അർച്ചന അമ്പിളിയോട് പറയുന്നു. വീട്ടുജോലിക്കാരിയിട്ടാണോ അപ്പൊ അച്ചുവിച്ച് പോകുന്നത്? അർച്ചനയ്ക്ക് ജനിച്ചത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണെന്ന് നമുക്കറിയില്ല. സുധിയും അർച്ചനയും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയേക്കാമെന്ന് ഗീത ജയന്തിയോട് പറയുന്നു. കല്യാണപ്രായമൊക്കെ ആകുമ്പോഴാണ് അച്ഛന്റെ വില എന്താണെന്ന് അർച്ചനെ അറിയാൻ പോകുന്നത്. അച്ഛനെ കാണാൻ സുധി ആഗ്രഹിക്കുന്നുണ്ടാവില്ല. സിംഗപ്പൂരിലേക്ക് പോകാനൊരുങ്ങുന്ന സുധി പെരുമ്പടപ്പ് വീട്ടിൽ ചെന്ന് യാത്ര ചോദിക്കണമെന്ന് നിരഞ്ജന. അമ്മയുടെ മനസ്സിൽ വേറെ ആരാ ഉള്ളത്? രാത്രി മഴ തുടരുന്നു. വഴിതെറ്റി കയറി വന്നൊന്നും അല്ലല്ലോ അല്ലേ? വഴി തെറ്റിച്ചു വിട്ടത് നിങ്ങൾ തന്നെയല്ലേ? ഇനി അതിനെപ്പറ്റി ചോദിക്കാൻ എന്തിരിക്കുന്നു? നിന്റെ മനസ്സിൽ ഇത്രത്തോളം വിഷമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. മറ്റു ചിലരുടെ ഉള്ളിലുള്ള വിഷത്തോളം എന്തായാലും വരില്ല. ഇതിനൊന്നും മറുപടി ഇല്ലാഞ്ഞിട്ടല്ല നിന്നെ ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞതാന്ന് മൂന്നാറി വെച്ചാണ്. അന്ന് കാണിച്ച നിന്റെ ആവേശം ഒന്നുകൂടെ ഞങ്ങൾ കാണട്ടെ. ഇവിടെ നിന്നെ തടയാൻ ആരുമില്ല. ഇനി നീ ഒന്നും മനസ്സിൽ അടക്കി വെക്കണ്ട. പറയാൻ ബാക്കി വെച്ചതൊക്കെ പറയടാ. നീ എവിടുന്ന ഒരു കുഞ്ഞിനെ സ്വീകരിച്ചുകൊണ്ട് മാത്രമല്ല പക തീർത്തത്. ആരുടെയെങ്കിലും കുഞ്ഞിനെ നീ കൈയേറ്റത് കൊണ്ട് ഞാൻ നാണം കെട്ടു പോകുന്നു എങ്ങനെ? നീ അങ്ങനെ ധരിച്ചു വച്ചെങ്കിൽ തെറ്റിപ്പോയി. നിന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞായിട്ട് അതിനെ പുറലോകം കണ്ടാൽ എനിക്കൊരു അവമാനവും വരാനില്ല. അത് നന്നായി അറിഞ്ഞിട്ടാ ഞാനൊരു എതിർപ്പും പ്രകടിപ്പിക്കായിരുന്നത്. മാത്രമല്ല, മകന്റെ കഴിവുകേട് ലോകം അറിയുന്നതിനേക്കാൾ ഭേദം അത്തരം ഒരു നാടകം തന്നെയാ. ഭാര്യയും ഭർത്താവും മത്സരിച്ച് അഭിനയിക്കുമ്പോ ഞങ്ങളവിടെ കാഴ്ചക്കാർ മാത്രമാണ്. ഇതുകൊണ്ടൊന്നും എനിക്കൊരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ നിന്റെ കയ്യില്? ഉണ്ടെങ്കിൽ എടുത്ത് വീശടാ. ഞാൻ വീണു പോകുമോന്ന് നിനക്ക് കാണണ്ടേ? അതിനല്ലേ നീ കാത്തിരിക്കുന്നത്? എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്തു. അന്നത്തെ ആവശ്യത്തിന് ഞാൻ എന്താ പറയാൻ വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. യാത്ര പറയാനാ ഞാനിപ്പോ വന്നത്. ചിലപ്പോ നിരഞ്ജനെയും കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയെന്നും വരും. തിരിച്ചു വരാതിരിക്കാനാവില്ല. ആ കുഞ്ഞു വളരേണ്ടത് ഈ വീട്ടിലാണ്. മുഖത്തേക്ക് നോക്കടാ, നിനക്ക് തകരാറുണ്ടെന്ന് നീ പറഞ്ഞത് കള്ളമല്ലേ? ഓ, അതിനെപ്പറ്റിയാണല്ലേ അച്ഛൻ ഇവിടെ കിടന്ന് ഇത്രയും പറഞ്ഞത്? നീ ഞങ്ങളെ പറഞ്ഞ് ചതിച്ചതാ. അന്ന് അവിടെ വെച്ച് നീ വിളിച്ചു പറയാൻ തുനിഞ്ഞതും അത് തന്നെയാ. ജയിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനു ടെൻഷനാവണം? ഒരു കാര്യം മറന്നു പോകരുത്, അർച്ചനയുടെ പ്രഗ്നൻസി രാജപ്പന്റെ തട്ടിപ്പാണെന്ന് പറഞ്ഞ് പരിഹസിച്ചവരാ നിങ്ങൾ. ഇനി അത് മാറ്റി പറയുന്നത് മോശമല്ലേ? ഞാൻ എല്ലാരെയും ചതിച്ചതാണെന്ന് പറഞ്ഞ അർച്ചനയുടെ പ്രഗ്നൻസി നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും. മോനെ, ഞാൻ അനുഭവിക്കുന്ന വേദന നിനക്കോ നിന്റെ അച്ഛനോ അറിയില്ല. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാടാ ചെയ്തത്? അമ്മയെ ഞാൻ ഒരു കാലത്തും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ ഞാൻ യാത്ര പറയാൻ വന്നത് തന്നെ അമ്മയെ ഓർത്ത് മാത്രമാണ്. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം, ഒന്നിനും കൂസാതെ നിന്റെ അച്ഛനും ജീവിക്കാം. പക്ഷേ അതുപോലല്ല മോനെ ഒരു അമ്മയുടെ മനസ്സ്. എടാ, എനിക്ക് ചിന്തിക്കാനും പറയാനും വേറെ എന്താ ഉള്ളത്? അച്ഛനും മകനും ഇല്ലാതെ എന്താ എന്റെ മനസ്സിലുള്ളത്? ഉള്ളുരുകി മരിച്ചോണ്ടിരിക്കുക ഞാൻ. അതിനു മാത്രം എന്താ അമ്മയിപ്പോ ഉണ്ടായത്? ഞാനും നിരഞ്ജനും എങ്ങനെയാ ജീവിക്കുന്നത് അമ്മ കണ്ടതല്ലേ?
ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. എന്റെ ഇന്നലകളെക്കുറിച്ച് കേൾക്കാൻ പാടില്ലാത്തതൊക്കെ കേട്ടിട്ടും അവളത് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ തയ്യാറായില്ലേ? അച്ഛന്റെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ പഴയ കാര്യങ്ങൾ പലതും എന്റെ മനസ്സിൽ തികട്ടി വരും. അപ്പൊ ഞാൻ പ്രതികരിച്ചു പോവും. റോസ്ലി ബംഗ്ലാവിൽ സംഭവിച്ചതും അത് തന്നെയാ. അമ്മ അതിന് ആവശ്യമില്ലാത്ത അർത്ഥങ്ങളൊന്നും കൊടുക്കരുത്. എന്ത് സമൃദ്ധായി എന്റെ മോൻ അമ്മയുടെ മുഖത്ത് നോക്കി കള്ളം പറയുന്നു. മോനെ, അമ്മയുടെ കൺമുന്നിലാ നീ വളർന്നത്. ആണായിട്ടും പെണ്ണായിട്ടും നീ ഒരാളും. മക്കളുടെ മുന്നിൽ സ്നേഹം വീതം വെച്ചു കൊടുത്തൊരമ്മയല്ല ഞാൻ. അമ്മയുടെ മനസ്സിലെ സ്നേഹം മുഴുവൻ നിനക്ക് മാത്രം തന്നു. എന്നിട്ട് നീ നിന്റെ അമ്മയോട്. അമ്മ എന്നെ എങ്ങനെ ശിക്ഷിക്കരുത്? എന്നാ ഞാൻ നിന്നെ ശിക്ഷിച്ചിട്ടുള്ളത്? അമ്മ എന്ന നിലയ്ക്ക് നീ എന്നോട് നീതി കാണിച്ചിട്ടുണ്ടോ? നീ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? നീ അതെന്നോട് പറയണം. നീ ഒരു കുഞ്ഞിനെ സ്വീകരിച്ചതൊന്നും എനിക്കൊരു വിഷയമല്ല. നീ സ്നേഹിക്കുന്നത് പോലെ ആ കുഞ്ഞിനെ ഞാനും സ്നേഹിക്കും. പറ മോനെ, നീ ഞങ്ങളോട് പറഞ്ഞതൊക്കെ കള്ളമല്ലേ? നിനക്കൊരു കുഞ്ഞ് ജനിക്കില്ല എന്ന് പറഞ്ഞതൊക്കെ അച്ഛനോടുള്ള പ്രതികാരമല്ലേടാ? അമ്മയോട് ഇനിയും എന്റെ മോന് കള്ളം പറയാൻ പറ്റോ? ഞാനത് പറയാം. പക്ഷെ അമ്മയോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നിരഞ്ജന അറിയില്ലെന്ന് അമ്മ എനിക്ക് സത്യം ചെയ്തു തരണം. ഞാൻ പറയില്ല മോനെ സത്യം. നിങ്ങളെ മാത്രമല്ല, നിരഞ്ജനെ ഞാൻ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാ. എനിക്കൊരു തകരാറുമില്ല. അർച്ചനയുടെ പ്രഗ്നൻസി സത്യമായിരുന്നു. നിരഞ്ജനെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തിരുന്നു. ഒരനന്തരാവകാശി ഈ കുടുംബത്തിൽ പിറക്കില്ലെന്ന്. അവൾ എന്നെ ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ ഞാൻ അവളോട് പരിധിയില്ലാത്ത സ്നേഹം കാണിച്ചു. എന്നെ വിട്ടുപിരിയാൻ കഴിയാത്ത വിധം ഞാൻ അവളെ കൂടെ നിർത്തി. എനിക്കത് വേണമായിരുന്നു. ഒരു കുഞ്ഞിനെ ഈ തറവാട്ടിൽ കയറ്റി അച്ഛനോട് വെല്ലുവിളിക്കാൻ അവൾ എനിക്കൊരു ഉപകരണമായിരുന്നു. എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കാനും അവൾ തയ്യാറാ. അവക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങളുടെ അടുത്തുനിന്ന് നിന്നെ പിടിച്ചോണ്ട് പോയത്? അത് പിന്നെ അന്ന് രാത്രി അച്ഛനും അമ്മയും കൂടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പേടിയായിരുന്നു അവൾക്ക്. ഞങ്ങളോട് നീ പ്രതികാരം ചെയ്തു, പക്ഷേ എന്തിനാ നീ ഒരു പാവം പെണ്ണിനെ? എന്റെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്നത് അർച്ചനയാ. അവൾ ആരുടെ കൂടെ എവിടെ ജീവിച്ചാലും എന്റെ മനസ്സിന്ന് ആ മുഖം മാഞ്ഞു പോവില്ല. സുധിക്ക് അർച്ചന ആരായിരുന്നു എന്ന് ആർക്കും അറിയില്ല. ആർക്കും. ആ കുഞ്ഞിന് സുഖം തന്നെ അല്ലേ സാറേ? അതെ, അന്ന് വൈകിട്ട് തന്നെ അവരതിനെ ഡൽഹിക്ക് കൊണ്ടുപോയി. അപ്പോ കുഞ്ഞിപ്പ ഡൽഹിയിലാണല്ലേ? ആ, അതിന്റെ ഒരു യോഗം. എവിടെയെങ്കിലും ഭിക്ഷയാചിച്ച് ജീവിക്കേണ്ട കുഞ്ഞ് അങ്ങനെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ബംഗ്ലാവിലെത്തി. ജനിക്കുമ്പോ തന്നെ ഓരോരുത്തർക്കും ഓരോ യോഗമുണ്ട് ജെയിംസ്. എന്നാലും സാറേ, ഇതൊരു വല്ലാത്ത യോഗം തന്നെയാണ്. അതിന്റെ വിധി അങ്ങനെ ആയതുകൊണ്ടാ കൃത്യസമയത്ത് ദൈവം നമ്മുടെ കയ്യിലെത്തിച്ചത്. അവരുടെ വണ്ടിക്കൊപ്പം നമ്മുടെ പഴഞ്ചൻ വണ്ടി കട്ടയ്ക്ക് നിന്ന് ഒപ്പം എത്തുമെന്ന് കരുതിയതാണോ? ഞാൻ ചവിട്ടി ഒരു പറപ്പിക്കലായിരുന്നു. എന്നിട്ടും വേഗത പോരാന്നാ സാറ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാര്യത്തിൽ ജെയിംസ് മിടുക്കനാണെന്ന് എനിക്കറിയാം. കുഞ്ഞിനെ അവർ കൊണ്ടുപോകുന്ന സമയത്ത് സാറെന്നെ വീട്ടിലേക്ക് വിളിക്കാഞ്ഞത് തീരെ ശരിയായില്ല സാറേ. ആനി എന്നോട് അതിന്റെ പരാതിയും പറഞ്ഞു. സാറിന്റെ കൂടെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു, പല ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടും അവിടെ നിന്ന് സാർ എന്നെ മാറ്റി നിർത്തി കളഞ്ഞു. അവരന്ന് വരുമെന്ന് ഞാൻ കരുതിയതല്ല. ജെയിംസിന് അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ മുട്ടാപ്പോക്ക് പറച്ചില്ല സാറേ. എന്റെ വീട്ടിൽ ഞാനപ്പോ ഉണ്ടാവേണ്ടതല്ലേ? ആനി അവരുടെ അമ്മച്ചിയും സദാ അത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. കുഞ്ഞിനെ രണ്ടു മൂന്ന് ദിവസം ജെയിംസിന്റെ വീട്ടിൽ സംരക്ഷിച്ചതിന് കണക്ക് പറയുകയാണ്. താൻ ഇങ്ങനെ വരുത്തനാണെന്ന് ഞാൻ കരുതിയില്ല. സാറിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞത് സത്യമല്ലേ? താൻ കണക്ക് പറയാൻ മിടുക്കനാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. താൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ഗുണം താൻ അനുഭവിച്ചിട്ടുണ്ട്.
ഇപ്പൊ ഈ നിസാര കാര്യത്തിന്റെ പേരിൽ എന്നെ പോലെ ഒരാളോട് ഇങ്ങനെ പറഞ്ഞു തന്നെ ഇനി ഞാൻ ഏത് കണ്ണിലായിരിക്കും കാണുന്നതെന്ന് താൻ ചിന്തിക്കണമായിരുന്നു. സാറ് ചൂടാവാൻ വേണ്ടി പറഞ്ഞതല്ല. ആ ആ താ വണ്ടിയെട്. കുഞ്ഞ് അർച്ചനയുടേതാണെന്ന് ജെയിംസിന് മനസ്സിലായിട്ടുണ്ട്. ഇനി സൂക്ഷിക്കണം. എന്താടി നീ കിടന്ന് ഞെരങ്ങുന്നത്? രാഘവ, എന്തിനാ നീ എന്നെ ഇവിടെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നീ എന്നെ ഒന്ന് പുറത്തേക്ക് വിടുക. അർച്ചനെ വിറ്റത് ആർക്കാണെന്ന് പറയാതെ ചെവളയുടെ ഈ താവളത്തിൽ നിന്ന് നീ പുറത്തു പോവില്ല. നിന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. നിനക്കറിയില്ല അർച്ചനെ ഞാൻ എത്രമാത്രം കൊതിച്ചെന്ന്. ചന്ദ്രികയുടെ വീട്ടിൽ അവളെ കണ്ടു കഴിഞ്ഞ ഓരോ നിമിഷവും ഓർക്കുംതോറും എനിക്ക് ഭ്രാന്താടി. കൊച്ചിനും തള്ളയ്ക്കും കൂടി നീ വാങ്ങിയത് 400,000 രൂപയാ. അത് കൊച്ചിന് മാത്രം കിട്ടിയ കാശാണെന്ന് ഞാൻ വിശ്വസിക്കില്ലടി. രാഘവ, നീ ആ കാശ് മുഴുവനും എടുത്തു, എന്നിട്ട് നീ എന്നെ അങ്ങ് വിടുക? അത് നിനക്ക് തിരിച്ചു തരാവടി. എന്നിട്ട് ഞാൻ പറഞ്ഞ പണവും തരാം. നീ അവളെ ആർക്ക് കൊടുത്തെന്ന് മാത്രം പറഞ്ഞാ മതി. രാഘവ, ഞാൻ അവളെ ആർക്കും വിറ്റിട്ടില്ല. ഞാൻ പറയുന്ന നീ ഒന്ന് വിശ്വസിക്ക. വിശ്വസിക്കില്ലടി. അവൾ ഏതവന്റെ കയ്യിലാണെങ്കിലും അവിടെ ചെന്ന് ഞാൻ അവളെ കൊണ്ടുവരും. സത്യമായിട്ടും അവള് രക്ഷപ്പെട്ടു പോയതാ. നീ എന്നെ വീണ്ടും മണ്ടനാക്കാൻ നോക്കുവാണോ? നിന്റെ കയ്യിൽ നിന്ന് അവൾക്ക് ഒരിക്കലും രക്ഷപ്പെട്ടു പോകാനാവില്ല. രാജപ്പന്റെ SP യുടെയും കയ്യിൽ നിന്ന് നീ അവളെ മറച്ചു പിടിച്ചവളാ. എന്നിട്ടാ നിന്റെ കയ്യിൽ നിന്ന് അവൾ ചാടിപ്പോയെന്ന് പറയുന്നത്? നീ ചിന്തിച്ച എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാവടി. കൊച്ചിനെ SP ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ നീ അതിനെ മറ്റൊരാൾക്ക് വിറ്റു. അർച്ചനയുടെ കാര്യത്തിൽ സംഭവിച്ചു അത് തന്നെ. കോയമ്പത്തൂർ കിടക്കുന്ന ചെവള വന്ന് നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് നീ കണക്ക് കൂട്ടി. അവിടെയാടി നിനക്ക് പിഴച്ചത്. നീ കാരണം എനിക്ക് നഷ്ടങ്ങൾ പലതാ. ആ പെണ്ണിനെ മോഹിച്ച് കുറച്ചു കാലം മാറിയിരുന്നപ്പോ എന്റെ വർക്ക്ഷോപ്പ് കയ്യിന്ന് പോയി, മോഹിച്ച പെണ്ണും പോയി. നീ ഇവിടെ അനുഭവിച്ചതൊന്നും അല്ലടി. കുറച്ച് സമയം കൂടി നിനക്ക് ഞാൻ തരാം. നിന്നെ ഞാൻ പറഞ്ഞുവിടുമെന്ന് തോന്നലുണ്ടെങ്കിൽ നീ അതങ്ങ് മറന്നേക്ക്. നിന്നെ ഞാൻ കൊന്നുകളയില്ല. നിനക്ക് ശിക്ഷ മരണമല്ലെന്നും എനിക്കറിയാം. നിന്നെ ഞാൻ വിക്കോടി. ആകാശ് ആണ്ടിപ്പട്ടിയിലെ തെരുവിൽ വന്ന് വലിച്ചെറിയും. നിന്നെ വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് ആഘോഷിക്കേണ്ടത് ആണ്ടിപ്പട്ടി തെരുവിലെ ഭിക്ഷക്കാരാണ്. മിണ്ടരുത്. ഇനി ഞാൻ വരുന്നത് നിന്റെ ഈ ശരീരത്തിന് വിലയിട്ട ശേഷമാ. അതിനു മുമ്പ് നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്നെ വിളിക്ക. അപ്പം നമ്മൾ ഒരുമിച്ച് പോവും തെന്മലയ്ക്ക്. Ha ha ha.
ഞാൻ പോവാടാ. ഇനി ഞാൻ തിരിച്ചു വന്നില്ലെന്ന് വരും. ഈ വിധി എനിക്ക് സമ്മാനിച്ചത് നീയാ, മറ്റാരെയും ഞാൻ കുറ്റം പറയുന്നില്ല. കൊല്ലാനും തിന്നാനും നടന്നവൻ എൻ്റെ അച്ഛൻ. ആ മനുഷ്യൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. അതിലപ്പുറം എൻ്റെ അച്ഛനിൽ നിന്ന് ഞാനൊന്നും പ്രതീക്ഷിച്ചതുമില്ല. പക്ഷെ കൂടെ വിശ്വസ്തൻ ചമഞ്ഞു നടന്ന നീ എന്നെ ചതിച്ചു. എനിക്കിപ്പോ ശരിക്കും മനസ്സിലായി അവർക്കെന്ന അർച്ചനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് നീയാണെന്ന്. അല്ലടാ സുധി, സുധി അത് തകർത്ത് കളഞ്ഞില്ലടാ ദ്രോഹി നീ എന്റെ ജീവിതം. അർച്ചന എന്നെ ഒഴിവാക്കിയതാണെന്ന തോന്നലിൽ ഒരുവിധം നിരഞ്ജനയ്ക്കൊപ്പം മരിച്ചു ജീവിക്കുക ഞാൻ. നീ എന്നോട് അല്പം ദേഹം കാണിച്ചിരുന്നെങ്കിൽ ഞാനും അർച്ചനയും എന്റെ കുഞ്ഞും എന്ത് സന്തോഷത്തോടെ ജീവിച്ചാനെ. കൊന്നു കളഞ്ഞില്ലടാ നീ എന്റെ കുഞ്ഞിനെ. ഒരു ചോരക്കുഞ്ഞിന്റെ ജീവൻ അപഹരിച്ച നീ സമാധാനത്തോടെ ഇനി ജീവിക്കില്ല. നീ തകർത്തത് എന്റെയും അർച്ചനയുടെ ജീവിതം മാത്രമല്ല നിരഞ്ജനയുടേത് കൂടിയാ. ഇനി അവൾക്കൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ലടാ. തിരിച്ചു വരില്ല ഞാൻ. എങ്ങനെയൊക്കെ നശിക്കാമോ അങ്ങനെയൊക്കെ നശിക്കും ഞാൻ. എന്റെ ഇനിയുള്ള ജീവിതം കൊണ്ട് നിനക്ക് ഞാൻ തരുന്ന ശിക്ഷ അതായിരിക്കും. സുധി മിണ്ടരുത്. നീ സ്വയം ഒരുകി ജീവിക്കുമ്പോഴും നിന്നെ ഞാൻ മറക്കില്ലടാ. കണ്ണടയ്ക്കുമ്പോഴും കൂടെ നിന്ന് ചതിച്ച നിന്റെ മുഖം എന്റെ മനസ്സിലുണ്ടാവും. ഇനിയും നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. നിന്നെ പോലുള്ള ചതിയമാർക്ക് അതിനൊന്നും കഴിയില്ലടാ. മനസ്സുകളിൽ വിഷം നിറയ്ക്കാൻ നിന്നെ പോലുള്ള ഒരു ഭൂമിയിൽ വേണം. നിനക്കൊന്നും ഒരു നാശവും ഉണ്ടാവില്ല. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണുമെന്ന് കരുതി മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നത്. സുധി, നീ പറയുന്ന എന്ത് പ്രായച്ചതും ഞാൻ ചെയ്യാം. ആ ഒരു നിമിഷം എന്റെ മനസ്സ് പതറിപ്പോയി. ചെയ്തത് തെറ്റാണെന്ന് തോന്നിയപ്പോ ഒരുപാട് വൈകിപ്പോയി. പിന്നെ നിന്ന് ന്യായീകരിക്കുന്നോടാ ചതിയ. സുധി നീ പറ. ചെയ്ത തെറ്റിന് ഞാൻ എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം. എന്തു പ്രായശ്ചിത്വം ചെയ്യാവുന്ന എന്റെ ജീവിതം മടക്കി തരാൻ നിനക്ക് കഴിയൂടാ? ഇല്ലല്ലോ. പിന്നെ നീ എന്താടാ എനിക്ക് വേണ്ടി ചെയ്യുന്നത്? എന്റെ അച്ഛനോടും നിന്റെ അച്ഛനോടും എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ പറ്റൂടാ നിനക്ക്? നീ പറ, ഞാൻ ചെയ്യാം. അർച്ചനയ്ക്കില്ലാതെ പോയത് കുലമഹിമയായിരുന്നു. ഒരു ലോറിക്കാരന്റെ മകൾ. ആ ഒരൊറ്റ കാരണം കൊണ്ട് പെരുമ്പടപ്പിൽ കാലുകുത്താൻ അവർ അനുവദിച്ചില്ല. എന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുകൂടെ അവരുടെ മനസ്സലിഞ്ഞില്ല. നീ എന്റെ മുമ്പിൽ നടത്തിയ കുംഭസാരത്തിന് ഒരു തരുമ്പെങ്കിലും സത്യം ഉണ്ടെങ്കിൽ തിരിച്ചടിക്കാൻ കഴിയൂടാ നിനക്ക്? ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറസ്തുതി. ആ ലോറിക്കാരന്റെ ഒരു മകളെ വിളിച്ച് പെരുമ്പടപ്പ് വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള ധൈര്യം ഉണ്ടോടാ നിനക്ക്? നല്ല കുറെ മനുഷ്യരിപ്പോ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ. മുഖം മൂടി അണിഞ്ഞ ചെന്നായാടാ നീ. നീ എന്റെ മുമ്പിൽ നടത്തിയ കുംഭസാരത്തിന് ഒരു തരുമ്പെങ്കിലും സത്യം ഉണ്ടെങ്കിൽ തിരിച്ചടിക്കാൻ കഴിയൂടാ നിനക്ക്? ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറസ്തുതി. ആ ലോറിക്കാരന്റെ ഒരു മകളെ വിളിച്ച് പെരുമ്പടപ്പ് വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള ധൈര്യം ഉണ്ടോടാ നിനക്ക്? രാജപ്പന്റെ ഒരു മകളുടെ കഴുത്തിൽ താലി കെട്ടി പെരുമ്പടപ്പിൽ കൊണ്ടുനിർത്തി നിനക്ക് പറയാമോടാ ഇത് ലോറിക്കാരൻ രാജപ്പന്റെ മകളാണെന്ന്? നീ എന്താടാ പതറിപ്പോയല്ലേ? മുഖം മൂടി അണിഞ്ഞ ചെന്നായാടാ നീ. നിന്നെ ഞാനിനി കാണാതിരിക്കട്ടെ. നിന്നെയെന്നല്ല, എന്റെ ജീവിതം ചവിട്ടിയരച്ച ആരെയും. കിടക്കാറായില്ലേ? മോളുറങ്ങിയോ? അവളുറങ്ങി. ഫൈസി നാളെ ഉച്ചതിരിഞ്ഞല്ലേ പോവൂ? അതെ. നിരഞ്ജനയെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ചെല്ലുന്നുണ്ടെന്ന്. കേട്ടപ്പോ അവൾക്ക് വലിയ സന്തോഷമായി. പിന്നെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് അർച്ചനെ ഒന്ന് കാണണ്ടേ? തനിക്ക് അവളെ കാണണമെന്നല്ലേ പറഞ്ഞത്. നമുക്ക് നാളെ പോയി കണ്ടാലോ. ഫൈസി അർച്ചനെ ഒന്ന് വിളിക്ക്. സമയം ഇത്രയും വൈകിയില്ലേ? അവൾ ഉറങ്ങിയിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. അച്ചുവച്ചിക്ക ഹിമ മാഡം ആണോ? അല്ല, ആ സാറ. ആ ഹലോ സർ, അർച്ചനയാ.
അർച്ചന ഉറങ്ങിയിട്ടുണ്ടാവുന്ന സംശയിച്ച വിളിച്ചത്. ഞാൻ എങ്ങനെയാ സാർ ഉറങ്ങുന്നത്? എനിക്കത് മനസ്സിലാവുന്നുണ്ട് അർച്ചന. പിന്നെ എന്റെ വൈഫിന് അർച്ചനയെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് അറിയാലോ. അത് വേണ്ട സാർ. നാളെ അർച്ചനയ്ക്ക് ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞാൻ വരാം. ഗുഡ്. എങ്കിൽ തെന്മല വെച്ച് കാണാം. 10 മണിക്ക് മുൻപ് ഞങ്ങൾ അവിടെ എത്തും. ഞാൻ അങ്ങോട്ട് വരാം. ഇനി അങ്ങോട്ടുള്ള യാത്ര നമ്മളെല്ലാം ഒന്നിച്ചല്ലേ. അതിനി കൂടിക്കാഴ്ച എന്തുകൊണ്ട് നല്ലതാ. എന്നാ വെച്ചോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. 10 മണിക്ക് അവളെത്തും. ഫൈസി പറഞ്ഞ പോലെ ഈ കൂടിക്കാഴ്ച നല്ലതിനാവട്ടെ. അർച്ചനയെ കണ്ടു കഴിയുമ്പോ തന്റെ മനസ്സിലെ എല്ലാ ആശങ്കകളും മാറും. പകരം വെക്കാനില്ലാത്തൊരു സ്ത്രീ ജന്മം, അതാണ് അർച്ചന. എന്താ ചോദിച്ചി സാറ് പറഞ്ഞത്? അത് പിന്നെ സാറിന്റെ ഭാര്യയ്ക്ക് എന്നെ കാണണോന്ന്. അഡ്വക്കേറ്റ് അവര്, നിരഞ്ജനയുടെ ഫ്രണ്ടും. നല്ല കുറെ മനുഷ്യരിപ്പോ കൂടെ ഉണ്ടെന്നൊരു തോന്നല്, അതൊരാശ്വാസമല്ലേ മോളെ.